ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ നിറച്ചതാണ് കേട്ടോ. ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അതിനു മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒപ്പം ലഭിക്കുന്നതാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 kg കല്ലുമ്മക്കായാണ് കേട്ടോ. പക്ഷേ ഞാൻ എടുത്ത സൈസ് കുറച്ച് കൂടിപ്പോയി, ഒരു മീഡിയം സൈസിലെടുക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ 1/2 മുറി തേങ്ങ വേണം. പിന്നെ അതിലേക്ക് നമുക്ക് ചപ്പും പുതിനയും വേണം കേട്ടോ. പിന്നെ അതുപോലെ 1 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവ് കൂട്ടിൻ്റെ കൂട്ടിയെടുക്കാം. പിന്നെ അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്, 2 സ്പൂണ്. 1/4 വെളുത്തുള്ളി, 100 ഗ്രാമോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ചമ്മന്തി പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കല്ലുമ്മക്കായ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്താണ് നമുക്കിത് എങ്ങനെ നോക്കുക. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യേണ്ട എങ്ങനെ നോക്കാം. അതുപോലെ ആദ്യം നമ്മൾ കത്തി വെച്ച് ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പതിയെ തുറന്നാൽ മതി. അതിൻ്റെ ഉള്ളിൽ ഒരു വേസ്റ്റ് ഉണ്ടാവും, നമ്മുടെ മുടി പോലെയുള്ള ഒരു വേസ്റ്റ്. ആ വേസ്റ്റ് നമ്മൾ എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ. ഓവറായിട്ട് കല്ലുമ്മക്കായ തുറക്കരുത്. തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നിറയ്ക്കുമ്പം പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പുറത്തേക്ക് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് ഒരുപാട് തുറന്നാൽ. അപ്പോൾ നമ്മൾ കുറച്ചൊന്നാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ളത് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടോ, നമ്മൾ ക്ലീൻ ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിൽ വരുന്ന ഈ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്, അതിൽ വേസ്റ്റ് നമുക്ക് അരിച്ചിട്ട് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ നമ്മളിതാ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളകുപൊടിയാണ് കേട്ടോ. നിങ്ങളൊന്നെങ്കിൽ ഇത് നിറച്ചതിന് ശേഷം മുക്കിയിട്ട് പൊരിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്യുക കേട്ടോ. മുക്കി പൊരിക്കുമ്പം എണ്ണ ചൂടായതുകൊണ്ട് നമ്മൾ വെള്ളം ചേർത്തതാക്കുമ്പോൾ പൊട്ടി തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അധികം ആളുകളും മുക്കിയിട്ട് തന്നെയാണ് പൊരിക്കാറുള്ളത്. അപ്പം നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയതാണ് നന്നാവുമെന്നുള്ളത്. അപ്പോൾ അതാ നല്ലപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ അരച്ച് വരച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്ന ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, കടുക്കൻ്റെ കടുക്കാൻ തുടങ്ങി ഞങ്ങളവിടെ പറയാതുകൊണ്ടാണ്, കല്ലുമ്മക്കായൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്റ്റോക്കാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ അവിടെ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 200-250 ഗ്രാം അരിപ്പൊടി ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക, അളവിൽ കൂട്ടി മാറ്റം വരുത്താം. ഇനി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ വെള്ളം കുറേശ്ശെ എടുത്തൊഴിച്ചിട്ട് നമുക്കത് പാകത്തിന് ആക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ അരപ്പ് മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടൈമിൽ ഉപ്പ് ചേർക്കാം, അതല്ലെങ്കിൽ പൊടിയിടുമ്പോൾ ഉപ്പ് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നിറച്ചു കൊടുക്കാം കേട്ടോ. കല്ലുമ്മക്കായയുടെ ഉള്ളിലേക്ക് നല്ലപോലെ നിറച്ചു കൊടുക്കുക. ഓവറായിട്ട് നിറയ്ക്കരുത്. ഓവറായിട്ട് നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊരിക്കുന്ന ടൈമിൽ വേവാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ അത് മാത്രമല്ല ഉള്ളിൽ അധികം വെന്തിട്ടും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നല്ലപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അത് അതുപോലെ നമുക്ക് നിറച്ച് കൊടുക്കുക. ഓവറായിട്ട് തുറക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മളിതാ നല്ലപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ സൈസുള്ള കല്ലുമ്മക്കായ എടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ കുറച്ചുകൂടെ വലുപ്പം കൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനേ ഉള്ളൂ. ഇതാ പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ കുറച്ച് അത്യാവശ്യം ഒഴിക്കുക കേട്ടോ, കാരണം നമുക്കതിൽ കല്ലുമ്മക്കായ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം കിട്ടാൻ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇടുമ്പോൾ കൈ നല്ലപോലെ ശ്രദ്ധിക്കണം, കല്ലുമ്മക്കായയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിലേക്ക് എണ്ണ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവരും നല്ലപോലെ കെയർ ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാനും. കല്ലുമ്മക്കായ ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളിതാ നല്ലപോലെ ബ്രൗൺ കളറാവുന്നവരെ നല്ലപോലെ തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോ ഒക്കെ ഇടാതായിട്ട്, എല്ലാവരും ക്ഷമിക്കുക. ഇനി എന്തായാലും അങ്ങോട്ട് തുടർന്ന് വീഡിയോസ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ഇത് കാണുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.